ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ള ഒരു അടിപൊളി ഗോബി മഞ്ചൂരിയൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ. അപ്പോൾ പൊറോട്ടയുടെയും ചപ്പാത്തിയുടെയും ഫ്രൈഡ് റൈസിൻ്റെ ഒക്കെ കൂടെ സൈഡ് ഡിഷ് ആയിട്ട് കഴിക്കാൻ പറ്റുന്ന ടേസ്റ്റ് ഒരു റെസിപ്പിയാണ്. അപ്പോൾ നോക്കട്ടെ എങ്ങനെ ഉണ്ടാക്കാൻ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാനും മാർക്ക് ചെയ്ത് കേട്ടോ. അപ്പോൾ മഞ്ചൂരിയൻ ഉണ്ടാക്കാനായിട്ട് അവർ മീഡിയം സൈസിലെ കോളിഫ്ലവറാണ് എടുത്തിട്ടുള്ളത്. അത് ഇതേപോലെ ചെറിയ ചെറിയ അല്ലിയായിട്ട് ഇറത്തി എടുത്തിട്ട് നന്നായിട്ട് ഒന്ന് കഴുകി എടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഒരു പാത്രത്തിൽ ഗ്യാസിന് വെള്ളം വെച്ചിട്ട് ഈ വെള്ളം നന്നായിട്ട് ചൂടായി വന്നിട്ട് സമയത്ത് അതിലേക്ക് ഒരു കാ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിന് ശേഷം നമ്മൾ കഴുകി വെച്ചിട്ടുള്ള കോളിഫ്ലവർ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. രണ്ട് മൂന്ന് മിനിറ്റ് വെള്ളത്തിലേക്ക് നന്നായിരുന്നു ചൂടായിട്ട് വരട്ടെ. ഒരുപാട് വെന്ത് വേണ്ട ആവശ്യമില്ല, ഒരു മൂന്ന് മിനിറ്റ് കിടന്നാൽ മതി. ഇത് എന്തെങ്കിലും അഴുക്കൊക്കെ പോകാൻ വേണ്ടി നമ്മൾ ചെയ്യുന്നത്. ഇപ്പോൾ ആയിട്ടുണ്ട്, ഒരു മൂന്ന് മിനിറ്റ് ആയിട്ടുണ്ടെങ്കിൽ നമുക്കിത് സ്ട്രെയിനറിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ സ്ട്രെയിനറിലോട്ട് വെച്ചതിന് ശേഷം പിന്നെ നമ്മൾ ടാപ്പിലത്തെ വെള്ളം അതിൻ്റെ മേലെ ഒഴിച്ചു കൊടുക്കണം. ഇപ്പോൾ ഞാൻ ഈ ഒരു വലിയ ടീസ്പൂൺ കൊണ്ട് മൂന്ന് ടീസ്പൂണ് മൈദമാവ് ഇട്ട് അതേപോലെ തന്നെ അതുകൊണ്ട് തന്നെ ഒന്നര ടീസ്പൂണ് കോൺഫ്ലവർ എടുത്തിട്ടുണ്ട്. ഇതുകൊണ്ട് തന്നെ ഒന്നര ടീസ്പൂൺ അരിപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതായിട്ട് നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഒരു ടീസ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഒരു ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ചേർത്തിട്ടുണ്ട്. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ഇതിലേക്ക് നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കുറച്ച് കട്ടിയിൽ നമുക്കൊന്ന് കലക്കി എടുക്കണം. ഒരുപാട് ലൂസാവണം. കുറച്ച് കട്ടിയിൽ പഴംപൊരിക്കെ ഉണ്ടാക്കാൻ വേണ്ടി കലക്കണം, അതേ കട്ടിയിൽ കലക്കി എടുത്താൽ മതി. ആദ്യം ഒറ്റയടിക്ക് ചേർക്കാം. കുറേശ്ശെ കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് ഇതേപോലെ കുറച്ച് കട്ടിയിൽ കലക്കി എടുക്കാം. നന്നായിട്ട് കലക്കിയിട്ട് ഇതിലേക്ക് ഞങ്ങൾക്ക് ഒരു ടീസ്പൂൺ സോയാ സോസ് ചേർത്ത് കൊടുക്കാം. സമയത്ത് ഉപ്പ് നോക്കിയിട്ട് ഉപ്പ് കുറവുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുമ്പോൾ സോയാ സോസിൽ അതിന് ഉപ്പുണ്ട്. അപ്പോൾ നോക്കിയിട്ട് ഉപ്പ് ചേർത്ത് കൊടുത്താൽ മതി. ഇപ്പോൾ നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള ഫ്ലവർ ചേർത്തിട്ട് ഇതെല്ലാം നമുക്ക് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം. ഇവിടെ മുഴുവനായിട്ട് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതേപോലെ നമുക്ക് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം. കയ്യെ തന്നെ എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കുന്നുണ്ട്. എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സാക്കിയതിന് ശേഷം പിന്നെ നമ്മൾ ചൂടായ എണ്ണയിലിട്ട് ഫ്രൈ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. ഇപ്പോൾ ഞാൻ ഫ്രൈ പാനിൽ വെച്ചിട്ട് സൺഫ്ലവർ ഓയിൽ ആണ് ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ഇതിലിട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക. അപ്പോൾ ഇങ്ങനത്തൊക്കെ ചെയ്യുമ്പോൾ വെളിച്ചെണ്ണയിൽ ചെയ്യുന്നതിനേക്കാട്ടും നല്ലത് ഓയിലിൽ ചെയ്യുകയാണ്. ഇപ്പോൾ ഒരു ഭാഗമായി നമുക്ക് മറിച്ചിട്ട് കൊടുക്കുക. പെട്ടെന്ന് തന്നെ ഫ്രൈ ആയി കിട്ടും കേട്ടോ. ഹൈ ഫ്ലെയിമിൽ തന്നെ ഇടാം, ഗ്യാസ് കുറച്ച് വെക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ആദ്യത്തെ ഫ്ലവർ ഇവിടെ ഫ്രൈ ആയി വന്നിട്ട് നമുക്കിത് കോരി മാറ്റി വെക്കാം. അതേപോലെ മുഴുവനായിട്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പോൾ അടുത്തതും കൂടി നമുക്ക് ഇതേപോലെ ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പോൾ ഞാൻ ഫ്രൈ പാൻ വെച്ച് അതിലേക്ക് സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുത്ത് അതിലേക്ക് കുറച്ച് ഇഞ്ചി വെളുത്തുള്ളിയും ചെറുതായി കട്ട് ചെയ്ത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അത് നമുക്ക് ആദ്യം നന്നായിട്ടൊന്ന് വഴറ്റി എടുക്കണം. ഈ ഇഞ്ചും വെളുത്തുള്ളിയൊക്കെ നന്നായിട്ടൊന്ന് മൂത്ത് അതിൻ്റെ കളർ നന്നായിട്ട് മാറി വരണം. അതിന് ശേഷം അതിലേക്ക് ഒരു ആറ് പച്ചമുളക് കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതേപോലെ തന്നെ നമുക്ക് ക്യാപ്സിക്കൻ ചേർത്ത് കൊടുക്കുക. ഇപ്പോൾ അടുത്ത ഞാൻ രണ്ട് വലിയ സവോളയും ചേർത്തിട്ട് ഇതെല്ലാം കൂടി ഒരു സ്ക്വയറായിട്ടാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. അതിന് ശേഷം നമുക്ക് നന്നായിട്ടൊന്ന് ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഒന്ന് വാടി വന്നാൽ മതി, ഒരുപാട് മൂത്ത് വരേണ്ട ആവശ്യമില്ല. ഇതൊക്കെ നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എല്ലാം കൂടി ഹൈ ഫ്ലെയിമിലായിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. എല്ലാം കൂടി നന്നായിട്ട് വഴണ്ടി വന്ന സമയത്ത് അതിലേക്ക് ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ശേഷം നന്നായിട്ട് വഴറ്റിയതിന് ശേഷം പിന്നെ നമുക്ക് അതിലേക്ക് ഒരു ടീസ്പൂൺ സോയാ സോസ് ചേർത്ത് കൊടുത്ത് അതേപോലെ തന്നെ ഒരു രണ്ട് ടേബിൾ സ്പൂണോളം ടൊമാറ്റോ സോസ് ചേർത്തിട്ടിട്ടുണ്ട്. ഒന്നര ടേബിൾ സ്പൂൺ ചില്ലി സോസും കൂടി ചേർത്തിട്ടുണ്ട്. അടുത്ത തന്നെ അതിലേക്ക് ഒരു അര ടീസ്പൂൺ വിനീഗറാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇതെല്ലാം കൂടി ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഹൈ ഫ്ലെയിമിൽ എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം കേട്ടോ. എല്ലാം കൂടി ഞാൻ നന്നായിട്ട് വഴറ്റിയെടുത്തിട്ട് നമുക്ക് അതിലേക്ക് ഒരു ഗ്ലാസ് ഒരു ചെറിയ ഗ്ലാസ് വെള്ളത്തിൽ ഞാൻ ഒരു ടീസ്പൂൺ കോൺഫ്ലവർ ചേർത്തിട്ട് ഒന്ന് മിക്സാക്കി എടുത്തിട്ടുണ്ട്. അത് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമുക്ക് എത്രത്തോളം ഗ്രേവി വേണം അതിനനുസരിച്ച് സമയത്ത് നമുക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം കേട്ടോ.
ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം. ഈ സമയത്ത് അതിലേക്ക് ഒരു അര ടീസ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ട് അതേപോലെ തന്നെ കുറച്ച് ഫുഡ് കളറാണ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഫോട്ടോ കൊടുക്കുമ്പോൾ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ടാണ് ഫുഡ് കളർ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് വീട്ടിലുണ്ടാക്കുമ്പോൾ ഇഷ്ടമല്ല എന്നുണ്ടെങ്കിൽ ഫുഡ് കളർ ചേർക്കേണ്ട ആവശ്യമില്ല. ഫുഡ് കളർ ചേർത്താൽ എനിക്ക് വീഡിയോ എടുക്കുമ്പോൾ കുറച്ച് കളർ കിട്ടാൻ വേണ്ടിയാണ് ഞാൻ ചേർത്തിട്ടുള്ളത്. ഇതെല്ലാം കൂടി ചേർത്ത് നന്നായിട്ട് മിക്സാക്കിയതിന് ശേഷം പിന്നെ നമുക്ക് അതിലേക്ക് ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ഫ്ലവർ ചേർത്ത് കൊടുക്കുക. ഫ്ലവറും കൂടി ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സാക്കിയെടുക്കാം. അപ്പോൾ ഇതിൻ്റെ കൂടെ കഴിക്കാനായിട്ട് ഞാൻ ഫ്രൈഡ് റൈസാണ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിൻ്റെ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുക്കട്ടോ, അത് കാണാത്തവർ അത് കൂടി പോയി കാണണം. രണ്ടും കൂടി കഴിക്കാൻ നല്ലൊരു കോമ്പിനേഷനാണ്, നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട്. ഇതുണ്ടാക്കാൻ വളരെ ഈസിയാണ് കേട്ടോ, നല്ല ഈസിയായിട്ട് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാനും പറ്റും. ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സാക്കിയെടുക്കാം. അപ്പോൾ ഈ സമയത്ത് നിങ്ങൾക്ക് ഗ്രേവി കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് ചൂടുവെള്ളം ചേർത്ത് കൊടുക്കട്ടോ. വെള്ളം കുറച്ചിട്ട് നന്നായിരുന്നു തിളച്ചതിന് ശേഷം ചേർത്ത് കൊടുത്താൽ മതി. ഒരുപാട് ഗ്രേവി ആവാതിരിക്കുന്നത് നല്ലത്. ലാസ്റ്റ് അതിൻ്റെ മേലെ കുറച്ച് സ്പ്രിങ് ഓണിയനും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഇട്ടു. അതും കൂടി ചേർത്ത് നന്നായിട്ട് മിക്സാക്കിയെടുക്കാം. അപ്പോൾ എത്ര തൊട്ട് നമ്മളെ ഗോബി മഞ്ചൂരിയൻ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ട് റെസിപ്പിയാണ് കേട്ടോ, കണ്ട നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ഗ്യാസ് ഓഫാക്കാം. ഇനിയിപ്പോൾ സെയിം ബൗളിലേക്ക് മാറ്റുന്നു കേട്ടോ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നല്ല ടേസ്റ്റി ആയിട്ട് റെസിപ്പിയാണ് കേട്ടോ, നല്ല ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാനും പറ്റും. നമ്മൾ പൊറാട്ടയുടെയും ചപ്പാത്തിയുടെയും അതേപോലത്തെ ഫ്രൈഡ് റൈസിൻ്റെ ഒക്കെ കൂടെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അതേപോലെ തന്നെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് കേട്ടോ. താങ്ക് യു. എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ.